ഹലോ ഗൈസ്, ഞാൻ ഇസാഖ്. ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ബിഗ് ബില്ല്യൻ്റെയും ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വില കമ്മിയായി കിട്ടിയിട്ടുണ്ടാവും, ഭയങ്കര സന്തോഷമായിരിക്കും, എല്ലാവരും പർച്ചേസിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെല്ലാം ആലോചിച്ചിട്ടുണ്ടാവും, എങ്ങനെയായിരിക്കും ഇത്രയും കമ്മിയായി കൊടുക്കാൻ പറ്റുന്നത്, കടയിൽ ഇത്രയും വില കൊടുക്കുന്ന സംഭവം നമ്മൾ ഇത്രയും കമ്മിയായി കൊടുക്കാൻ പറ്റുന്നത് ആലോചിച്ചിട്ടുണ്ടാവും. അതേസമയത്ത് ഇവർ വണ്ടന്മാരാണോ അല്ലെങ്കിൽ നമ്മൾ വണ്ടന്മാർ, വാങ്ങുന്ന നമ്മളാണോ വണ്ടന്മാർ, അവർക്ക് പൊട്ട സാധനം തന്നിട്ടാണോ അവർ പൈസ ഇത്ര വാങ്ങുന്നത്, അല്ലെങ്കിൽ അവർ വിവരമില്ലാണ്ട് ഇത്രയും കമ്മിയായി തരികയാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് ഇവർ ഇവരുടെ ബിസിനസ് സീൽസ് എന്തൊക്കെയാണ്, ഇത് നല്ലതാണോ ചീത്തയാണോ, ഇവർ നമ്മൾ മണ്ടന്മാരാക്കണോ എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോൾ ഫസ്റ്റ് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും മിൻട്ര ആണെങ്കിലും ഇപ്പോൾ ഈ മൂന്ന് പേരും ഒരേ സമയത്താണ് ഈ ഓഫേഴ്സൊക്കെ തരുന്നത്. ഒരേ സമയത്ത് ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയത്ത് 16 ഒക്ടോബർ തൊട്ട് 22 ഒക്ടോബർ വരെ അങ്ങനെയാണ് എല്ലാവരും മൂന്ന് കമ്പനീസ് വലിയ വലിയ കമ്പനീസും തരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും, അവർക്ക് വേറെ വേറെ സമയത്ത് തന്നാൽ പോരെ, നമുക്ക് ഓരോന്നും ഓരോ ഓഫർ കിട്ടുമല്ലോ, ഓരോ സമയത്ത് ഓരോ ഓഫർ കിട്ടുമല്ലോ, ഓരോ ഒരു വർഷത്തിൽ മൂന്ന് പേരിൻ്റെ ഒരേ സമയത്ത് തരുന്നത് ഇവർക്ക് നഷ്ടമല്ലേ എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വേറൊരു കമ്പം പറയും. ഇത് സ്റ്റാർട്ടിങ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണെന്നുള്ള കാര്യം പറയാം. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് അമേരിക്കയിൽ നിന്നാണ്, ഇതിൻ്റെ എൻഡിങ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ അമേരിക്കയിലെ വാൾമാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ വാൾമാർട്ട് എന്ന് പറഞ്ഞ കമ്പനി, അവരുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഗോ ടു ഷോപ്പ് എന്നാണ്. ഗോ ടു ഷോപ്പ് എന്ന് പറഞ്ഞാൽ, അവർ വാൾമാർട്ട് എന്ന് പറഞ്ഞ കമ്പനി ഒരുപാട് കടകൾ വെച്ചിട്ടുണ്ടായിരുന്നു, അവർ അവരുടെ കൺട്രി മൊത്തമായിട്ട് ഒരുപാട് കടകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗോ ടു ഷോപ്പ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ കടകൾക്ക് വന്ന് സാധനം വാങ്ങുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ കടകൾക്ക് പോയിട്ട് ആൾക്കാർ സാധനം വാങ്ങിയിട്ട് വരുമ്പോൾ അവർക്ക് നല്ല പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്താണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ പുതിയ സംഭവം വരുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് വന്നതോടെ ജെഫ് ബെസോസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ചെക്കൻ, ആ സമയത്ത് ഒരു ചെറിയ ചെക്കനായിരുന്നു, ആ ചെറിയ ചെക്കൻ ഒരു ആമസോൺ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനി തുടങ്ങുകയാണ്. അപ്പോൾ അത് വന്നതോടെ ഈ വാൾമാർട്ട് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഭയങ്കര നഷ്ടം വരികയാണ്. നഷ്ടം വരുന്ന സമയത്ത് ഈ ആമസോണിൻ്റെ തന്നെ പുതിയ ടെക്നിക്സും പുതിയ ഇൻ്റർനെറ്റൊക്കെ വെച്ച് ഭയങ്കര ടെക്നോളജി വെച്ചൊക്കെ ഭയങ്കര കളിക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരും വിചാരിച്ചു നമ്മൾ പുറത്തു പോയി വാങ്ങേണ്ട ആവശ്യമില്ല, ആമസോൺ ഓർഡർ ചെയ്താൽ വീട്ടിൽ തന്നെ കൊണ്ട് തരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്കാരും ഇങ്ങനെ വാങ്ങാൻ തുടങ്ങിയ സമയത്ത്, അപ്പോൾ ആമസോണ് ശരി നേരെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് വേൾഡിലെ സെക്കൻഡ് പോപ്പുലർ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളൊരു കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ ഓൾറെഡി ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനിയാണെന്നാണ് എല്ലാവരും വിചാരം. പക്ഷേ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞത് ഒരു ഇന്ത്യൻ കമ്പനി എന്നുള്ള പേരിലിരിക്കുകയാണ്, പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി അല്ല. ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞൊരു ഒരു സിംഗപ്പൂർ രജിസ്ട്രേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. പക്ഷേ അത് ഇപ്പോൾ അതിൻ്റെ ഓണർഷിപ്പും പകുതി മുക്കാൽ ഓണർഷിപ്പും വാൾമാർട്ട് വാങ്ങി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ വന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ അടിയായിരുന്നു, ആരാണ് കൂടുതൽ നേരം കൂടുതൽ ഓഫർ കൊടുക്കുന്നത്, ആർക്കാണ് കൂടുതൽ കസ്റ്റമേഴ്സ് വരിക എന്നൊക്കെ പറഞ്ഞ് ഓഫർ ആയിരുന്നു. അവസാനം ഈ സൊമാറ്റോ ജയിച്ചെങ്കിലും അതേപോലെ തന്നെ ആയിരുന്നു ആമസോൺ ഫ്ലിപ്കാർട്ടും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ. ഈ ഫ്ലിപ്കാർട്ടും ആമസോൺ വന്ന സമയത്ത് ആമസോൺ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കാൻ തുടങ്ങി. കാരണം ആമസോൺ ഇൻ്റർനാഷണൽ ബ്രാൻഡായിരുന്നു, ഒരുപാട് കൺട്രീസിൽ അവർ ഓൾറെഡി ഉണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള കമ്പനിയായിരുന്നു, അവർ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ ആമസോണിലൂടെ ഏറ്റുമുട്ടാൻ പറ്റിയിട്ടുന്നില്ല. അപ്പോൾ വാൾമാർട്ട് എന്ന് പറഞ്ഞ കമ്പനി ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണ്. ഫ്ലിപ്കാർട്ട് നോക്കുന്ന സമയത്ത് അവർക്ക് ആമസോണിൻ്റെ അടുത്തുള്ള ടെക്നോളജി ഉണ്ട്, അതേ സമയത്ത് വാൾമാർട്ടിന് ആ ടെക്നോളജി ഇല്ല. ആ വാൾമാർട്ട് ആ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടാണ് വാൾമാർട്ട് അവിടെ തോറ്റത്. അപ്പോൾ വാൾമാർട്ട് വിചാരിക്കുകയാണ്, ശരി ഫ്ലിപ്കാർട്ട് എന്ന് പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ പകുതി ഷെയറും, പകുതി എന്ന് പറഞ്ഞാൽ 60% ഷെയറും വാൾമാർട്ട് എന്ന് പറഞ്ഞ കമ്പനി വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങിയ ശേഷമാണ് ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് കട്ടക്ക് കട്ടക്ക് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ആമസോണിൽ നിന്ന് വാങ്ങിയാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാലും എല്ലാത്തിനും അമേരിക്കക്കാരൻ തന്നെയാണ് പൈസ കൊടുക്കുന്നതെന്നുള്ളതായി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എന്താണ് ഈ ഒരു മാസം മാത്രം എല്ലാവരും ഓഫർ തരുന്നതെന്നുള്ള കാര്യം പറയാം. ഈ ഒരു മാസം മാത്രം ഓഫർ ചെയ്യുമ്പോൾ ഇന്ത്യൻ്റെ ഒരു കൾച്ചർ പ്രകാരം നമ്മൾ കേരളത്തെ കാര്യം നോക്കണം. കേരളം നോക്കുകയാണെങ്കിൽ നമ്മൾ ഓണത്തിനായിരിക്കും കൂടുതൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ വിഷുവിനൊക്കെ വിഷു ഒരുപാട് ഫംഗ്ഷൻ ഫെസ്റ്റിവൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓണത്തിനാണ് കൂടുതൽ പർച്ചേസ് ചെയ്യുക. ഡ്രസ്സാണെങ്കിലും ഓരോ വീട്ടിലുള്ള ആപ്ലിക്കൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഓണത്തിനാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ പക്ഷേ നമ്മൾ ഇന്ത്യ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ദീപാവലി എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലിലാണ് കൂടുതൽ പേരും പർച്ചേസ് ചെയ്യുക. ഓരോ സമയത്ത് ദീപാവലി എന്ന് മെയിനായിട്ട് പറയുന്നത്, പക്ഷേ ഓരോ സ്റ്റേറ്റിലും ഓരോ അവരവരുടെ ഓരോ ഫെസ്റ്റിവൽസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് മെയിനായിട്ട് വരാറ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ജനുവരി ആ മാസം തൊട്ട് ആൾക്കാർ ആരും പൈസ ചിലവാക്കാറില്ല, കാരണം പൈസ സേവ് ചെയ്ത് വെക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചിൽ എന്തായാലും വെക്കേഷൻ വരാൻ പോകുകയാണ്. വെക്കേഷൻ വരുന്ന സമയത്ത് ഒരുപാട് ചിലവുകളുണ്ട്. ആ സമയത്ത് ജൂൺ ജൂലൈ അല്ലെങ്കിൽ മേ ഒക്കെ വരുന്ന സമയത്ത് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യും. സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്കൂൾ ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചിലവുണ്ടാവും. അതേ സമയത്ത് ജൂണിലൊക്കെ നമ്മൾ ഭയങ്കര ദാരിദ്ര്യത്തിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അതേ സമയത്ത് നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നമ്മൾ പൈസ ചേർത്ത് വെക്കും, ചിലവാക്കുകയില്ല. അവസാനം ഈ ഒരു ദീപാവലി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ പൈസയും ഫ്ലോ ആക്കും. ആ ഫ്ലോ ആക്കുന്ന സമയത്ത് എല്ലാ പൈസയും ഉള്ളതൊക്കെ വാങ്ങി വയ്ക്കും, പൈസ ഉള്ള പൈസയൊക്കെ ചിലവാക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കമ്പനീസൊക്കെ ഇത് നോട്ട് ചെയ്യാൻ തുടങ്ങി. നോട്ട് ചെയ്തിട്ട് അവർ വിചാരിച്ചു ശരി ഈ ഒരു സമയത്ത് അവർ ചിലവാക്കുന്ന പൈസകളെ മൊത്തം നമ്മുടെ പോക്കറ്റിലേക്ക് എങ്ങനെയെങ്കിലും വെക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നൊരു ഐഡിയയാണ്
ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അതേപോലെ ബിഗ് ബില്യൺ ഡേ ഒക്കെ. അപ്പോൾ ഇത് രണ്ടുപേരും ഒപ്പം കൊണ്ടുവരുന്ന കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരു കസ്റ്റമേഴ്സ് ഉള്ളൂ. ഈ കസ്റ്റമേഴ്സിൽ നിന്ന് ഇപ്പോൾ പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ പൈസ വരില്ല, പിന്നെ അടുത്ത വർഷം ഈ ഒരു സമയത്ത് മാത്രമേ പൈസ വരുള്ളൂ. അപ്പോൾ ഈ പൈസ പോകുന്നത് ആരുടെ ആയിരിക്കാനുള്ളതാണ് കോമ്പറ്റീഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഒക്ടോബറിൽ ഒരാൾ ഈ ഫെസ്റ്റിവലിൽ ആമസോൺ വെച്ചു പറഞ്ഞാൽ ആമസോണിന് ഫുൾ പൈസ എടുക്കും, ബാക്കി ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ആ ഫ്ലിപ്കാർട്ട് വേറൊരു മാസം വെച്ചാൽ പോലും ആളുകളുടെ കയ്യിൽ വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒരേ സമയത്ത് വെക്കുന്നത്, കാരണം ഈ ഒരു സമയത്ത് എല്ലാവരുടെയും പൈസ ഉണ്ടാവുന്നുള്ള കാര്യം ആ കോർപ്പറേറ്റ് കമ്പനീസുകൾക്ക് അറിയാം. അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ ഈ ഒരു സമയത്ത് വെക്കുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതേ സമയത്ത് നമ്മളിപ്പോൾ ആമസോണിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഒരു സാധനം ഫ്രീ തരികയാണ്, ഇത് ഫ്രീ ആണ് എന്നൊക്കെ പറയും. ഫ്രീ ആണെന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് തരാം അല്ലെങ്കിൽ ഇത്ര ഓഫർ എന്ന് തരാം എന്നൊക്കെ പറയും. പക്ഷേ അവർ മെയിനായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാധനം വാങ്ങിയാൽ മാത്രമാണ് ഈ ഒരു സാധനം ഇത്ര രൂപയ്ക്ക് തരുള്ളൂ എന്ന് പറയും. അത് അവരുടെ ഒരു വേറൊരു പ്ലാനാണ്. അതേസമയം നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, കമ്പനിക്കാരെങ്ങനെയാണ് ഇത്ര കമ്മി വിലയ്ക്ക് ഇവർ കൊടുക്കണമെന്ന് വെച്ചാൽ, ഈ ആമസോണിന് അത്ര എങ്ങനെ സെയിൽസിന് ആമസോൺ ഫ്ലിപ്കാർട്ടിനൊക്കെ സെയിൽസ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രൈം മെമ്പർഷിപ്പ്. ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ പ്ലസ്സും ആമസോണിൽ പ്രൈം ആണ്. അപ്പോൾ ഈ മെമ്പർഷിപ്പ് എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ, നമുക്ക് രണ്ട് ദിവസത്തിൽ ഡെലിവറി ചെയ്യും, വില നല്ല കമ്മിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വേഗം അവർ നമ്മളെ പ്രൈം എടുപ്പിക്കുക. വർഷത്തിന് ഇത്ര രൂപ അടച്ചാൽ മതി, അവരുടെ കമ്മിയായിട്ടുള്ള ഒരു എമൗണ്ട് കാണിച്ചു തരും. പക്ഷേ ഇപ്പോൾ അവർക്ക് നഷ്ടമാണെങ്കിൽ പോലും അവർ ഒരു ലോങ് ടേമിൽ അവർക്ക് ഒരു നല്ലതാണ്, കാരണം ഒരു സ്ട്രോങ് യൂസർ ബേസ് ഉണ്ടാക്കുകയാണ്. ഇന്ത്യൻ്റെ കൾച്ചർ പ്രകാരം ലോയൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് കളിക്കും ഗോൾഡ് ഗേറ്റ് ആണെങ്കിലും ഒരുപാട് പഴയ ബ്രാൻഡ്സ് പോലും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്, ആ പണ്ട് മുതലുള്ളതല്ല നല്ല ബ്രാൻഡാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ഇപ്പോൾ ഒരു സ്ട്രോങ് യൂസർ ബേസിനെ ഉണ്ടാക്കി വെക്കുകയാണ്. ആ യൂസർ ബേസ് ഉണ്ടാകുന്നതുകൊണ്ട് പുതിയൊരു ഇനി വരും കാലഘട്ടത്തിൽ ഒരുപാട് കമ്പനീസ് വന്നാലും ഇതിനെ പിടിച്ച് നമ്മൾ ആരും ഇതിനെ വിട്ടു പോകില്ല, ഈ ഒരു കമ്പനീസിനെ വിട്ടു പോകില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള പ്രൈം മെമ്പർഷിപ്പ് വരുന്നത്. അതേ സമയത്ത് നമ്മൾ ഡൗട്ട് കമ്പനിക്കാരെങ്ങനെ കമ്മി വിലയ്ക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വാച്ച് വാങ്ങാൻ തീരുമാനിക്കുകയാണ്. വാച്ച് വാങ്ങാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ ഒരു കടയിൽ പോയി ചോദിച്ചു വാച്ചിന് 500 രൂപ. ആ 500 രൂപ കടക്കാരന് എങ്ങനെയാണ് ഈ വാച്ച് 500 രൂപ കൊടുക്കുന്നത് വെച്ചാൽ, ഒരു കമ്പനി ഉണ്ടാവും, ആ കമ്പനിയിൽ വാച്ച് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. വാച്ച് മാനുഫാക്ചർ ചെയ്തിട്ട് ആ കമ്പനിക്കാരൻ പറയും അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റും എനിക്കൊരു ലാഭ പ്രകാരം എനിക്ക് 250 രൂപ വേണം പറയും. അപ്പോൾ അവിടെ ഒരു ഡീലർ ഉണ്ടാവും, ആ ഡീലർ ആ പൈസയും 250 രൂപ കൊടുത്തിട്ട് വാങ്ങും. വാങ്ങിയിട്ട് അവർ ട്രാൻസ്പോർട്ട് ചെയ്ത് വരും, ആ ട്രാൻസ്പോർട്ടിൻ്റെ ചിലവും ഡീലർ കൊടുത്തിട്ട് ഡീലറിന് എക്സ്ട്രാ ലാഭം വെച്ചിട്ട് ഡീലർ പറയും ഇത് ഇനി 300 രൂപ അല്ലെങ്കിൽ 350 രൂപയാണെന്ന് പറയും. അപ്പോൾ ഹോൾസെയിലർ വാങ്ങും, ഹോൾസെയിലർ വാങ്ങി അത് ഹോൾസെയിലർ ട്രാൻസ്പോർട്ട് ചെയ്ത് റീറ്റെയിലർക്ക് എത്തും. റീറ്റെയിലർക്ക് എത്തുമ്പോൾ റീറ്റെയിലർ 450 രൂപയ്ക്ക് എത്തിയാൽ റീറ്റെയിലർ ശരി ഒരു 500 രൂപയ്ക്ക് വിൽക്കുക, 50 രൂപ ലാഭം എടുത്ത് 500 രൂപയ്ക്ക് വിൽക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ വാച്ചിന് 500 രൂപ, 250 രൂപ വാച്ച് 500 രൂപയാവാണ്. അതേസമയത്ത് ഈ കമ്പനിക്കാർ ഈ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് കമ്പനീനോട് പോയി പറയുകയാണ് നിനക്ക് 250 രൂപയല്ല വേണ്ടത്, ആ 250 രൂപ ഞാൻ തരാം, എനിക്ക് വാച്ച് തന്നെന്ന് പറഞ്ഞിട്ട് 250 രൂപയ്ക്ക് വാച്ച് വാങ്ങുകയാണ്. അപ്പോൾ അതേസമയത്ത് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 500 രൂപയാണ്. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടുകാർ എന്ത് തട്ടും, അല്ലെങ്കിൽ ആമസോൺ ഓൺലൈൻ ഷോപ്പിക്കാർ ഇതിന് 500 രൂപയുടെ സാധനം നമുക്ക് 350 രൂപയ്ക്ക് തരാമെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തട്ടും ഉത്തരം ഓഫർ ഉണ്ടോ, അപ്പോൾ നമുക്ക് ലാഭമാണെന്ന് പറഞ്ഞിട്ട് വാങ്ങാണ്. ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്. അതേസമയത്ത് ഇതിൽ മെയിനായിട്ട് ഒരു കഷ്ടകാലത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഇതിൽ ബാധിക്കുന്നത് മെയിനായിട്ട് ഈ ചെറുകിട കച്ചവടക്കാരും ബാക്കിയുള്ള സപ്ലയേഴ്സൊക്കെയാണ് ഇത് മെയിനായിട്ട് ബാധിക്കുന്നത്. നമ്മൾ കൺസ്യൂമർ ആയതുകൊണ്ട് നമുക്ക് ലാഭമാണ്. അപ്പോൾ ഈ കടക്കാരൻ തന്നെ അത്ര വില കൂട്ടി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ 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 ഷോപ്പിങ്ങൊക്കെ ഉണ്ടാവും, ബിഗ് ബസാറൊക്കെ നോക്കുകയാണെങ്കിൽ ബിഗ് ബസാറിനും ആമസോണിനൊപ്പം ഒരിക്കലും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം ബിഗ് ബസാർ എന്ന് പറഞ്ഞ കടകൾക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിനൊക്കെ അവർക്ക് മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് അവിടെ സാധനം വിൽക്കുന്ന സാധനം വാങ്ങി വിൽക്കാനുള്ളതല്ല അവരുടെ എക്സ്പെൻസ്. അവരുടെ മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം, അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല്, അവിടുത്തെ ആ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, അതേസമയത്ത് ഒരുപാട് കോസ്റ്റ് ടാക്സ് അങ്ങനെയുള്ള ഒരുപാട് കോസ്റ്റ് അവർക്ക് ആ ഒരു ബിൽഡിംഗ് റൺ ചെയ്ത് പോകണമെങ്കിൽ തന്നെ അവർക്ക് അത്രയും കോസ്റ്റ് വേണം. അപ്പോൾ ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നും അങ്ങനെ ഒരു ബിൽഡിംഗ് ഒന്നും ഇല്ല, അങ്ങനെ അവർക്ക് അത്രയ്ക്കും ചിലവ് എക്സ്പെൻസ് അത്രയും കുറവാണ്. അതേ സമയത്ത് അവർക്ക് പ്രോഫിറ്റ് രണ്ട് സ്ഥലത്തുനിന്നാണ് അവർക്ക് പ്രോഫിറ്റ് വരുന്നത്. എങ്ങനെയാണ് രണ്ട് സ്ഥലത്തും പ്രോഫിറ്റ് വരുന്നത് വെച്ച് ഒന്ന് ഡെലിവറി ചാർജ് നമ്മളിൽ നിന്ന് വാങ്ങും, അതൊരു പ്രോഫിറ്റ്. അത് എല്ലാത്തിനും വാങ്ങില്ല, പക്ഷേ എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായി മനസ്സിലാക്കി വയ്ക്കുക. എല്ലാ പ്രോഡക്റ്റിനും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഡെലിവറി ചാർജ് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ നമ്മൾ കമ്മി വിലയ്ക്ക് കിട്ടും, പക്ഷേ ഡെലിവറി ചാർജ് ആഡായിരിക്കും. അപ്പോൾ ഡെലിവറി ചാർജ് ഒന്നില്ലെങ്കിൽ വാങ്ങും. അതേസമയത്ത് ഈ കമ്പനിക്കാരനെ ഇത് പറയും ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇത്ര പ്രോഡക്റ്റ് വിറ്റ് തരാം, പക്ഷേ നിങ്ങൾ എനിക്ക് കമ്മീഷൻ തരുന്നു പറയും. അപ്പോൾ കമ്പനിക്കാരിൽ നിന്ന് കമ്മീഷനും കിട്ടും. അപ്പോൾ അവർക്ക് ലാഭം രണ്ട് സ്ഥലത്തിന് ലാഭം വരും, നഷ്ടം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് മാത്രം നഷ്ടമുള്ളൂ. പക്ഷേ ഈ ബിഗ് ബില്യൺ സെയിലൊക്കെ വരുന്ന സമയത്ത്, ഇങ്ങനെ വലിയ സെയിലൊക്കെ വരുന്ന സമയത്ത് അവർ കമ്പനിക്കാരിൽ നിന്ന് 250 രൂപയ്ക്ക് വാങ്ങിയിട്ട് നമുക്ക് 200 രൂപയ്ക്ക് തരും. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കോമ്പറ്റീഷനിൽ ഈ ഒരു കട്ടക്ക് നിൽക്കണം പറഞ്ഞാൽ ഇവരുടെ പൈസ ചിലവാക്കിയിട്ട് ഒരു കമ്പനിക്കാരിൽ നിന്ന് വാങ്ങും, 250 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് നമുക്ക് 200 രൂപയ്ക്ക് തരും. അപ്പോൾ നമുക്ക് 50 രൂപ ലാഭം തന്നെയാണ്, നമുക്ക് കൺസ്യൂമർ ആയതുകൊണ്ട് നമുക്ക് 50 രൂപ ലാഭം തന്നെയാണ്. പക്ഷേ കമ്പനിക്കാർക്ക് ഇത് ലോസാണ്. ഇപ്പോഴും ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ഒരുപാട് ലോസ് സംഭവിക്കുന്നുണ്ട്, പക്ഷേ അവർ അതിലൂടെയും ലാഭം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 10 രൂപ കൊടുക്കുക, എനിക്കൊരു സാധനം കിട്ടിയാൽ 10 രൂപ കിട്ടും. അപ്പോൾ ഞാൻ തേട്ടും പറഞ്ഞാൽ
ഒരു സാധനം വിറ്റ 10 രൂപ കിട്ടണോ അല്ലെങ്കിൽ ഒരു ഒരു 10 സാധനം വിറ്റിട്ട് ഓരോ രൂപ ലാഭം എടുത്തിട്ട് 10 രൂപ ലാഭം എടുക്കണമെന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനം വിൽക്കുന്ന സമയത്ത് 10 രൂപ ലാഭം കിട്ടിയാൽ കുഴപ്പമില്ല, എനിക്ക് എനിക്ക് എൻ്റെ കമ്പനി റൺ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതേ സമയത്ത് ഈ ബിഗ് ബില്യൺ ഡേ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വലിയ ഗ്രേറ്റ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരാളല്ലേ വാങ്ങാൻ പോകുന്നത്, 100 കണക്കിന് ആൾക്കാർ വാങ്ങും. അപ്പോൾ അവരും അതിലും അവർക്ക് ലാഭം തന്നെയാണ് കിട്ടുക. എത്ര കമ്മിയെ കൊടുത്താലും അവർ ചെറിയ ലാഭം കൊടുത്താലും അവർക്ക് ഒരുപാട് പേര് വാങ്ങുമ്പോൾ അവർക്ക് നല്ല ലാഭമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കമ്പനിക്കാരും ഒരുപാട് ഓഫേഴ്സും കൊടുക്കും, കമ്പനിക്കാരും ഹാപ്പി ആയിട്ട് നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് സെല്ല് ആവുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് കമ്പനിക്കാരും അവർക്ക് ഹാപ്പി ആയിട്ട് കമ്മി വിലയ്ക്ക് സാധനം കൊടുക്കും. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണോ, ആദ്യമായിട്ട് ഒരു ഫോണ് വാങ്ങി ഓൺലൈൻ എന്ന് വിചാരിക്കുക. ആ ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ ഫോൺ വാങ്ങിയതിന് ശേഷം ആ ഓൺലൈൻ ഷോപ്പിക്ക് അറിയാം നിങ്ങൾ ഈ ഒരു മോഡൽ ഫോണാണ് വാങ്ങിയിരിക്കുന്നുള്ളത്. അപ്പോൾ അവരെന്ത് കേട്ടോ, വേഗം ആ ഫോൺ നിങ്ങളുടെ കയ്യിൽ എത്തിയതും വേഗം വേറെ ഓഫേഴ്സ് കാണിച്ചിരും. ഈ ഫോണിൻ്റെ കവർ, ഈ ഫോൺ കവറിന് 3 രൂപ കമ്മിയാണ്, ഈ സ്ക്രീൻ കാർഡിന് 3 രൂപ കമ്മിയാണ്, അതേസമയത്ത് ഈ ഹെഡ്സെറ്റിനൊക്കെ 3 രൂപ കമ്മിയാണെന്നുള്ളവർ കാണിച്ചിരും. ആ കാണിച്ചിരുന്ന സമയത്ത് ആ എന്തായാലും ഇതൊക്കെ വാങ്ങണ്ടല്ലേ പറഞ്ഞ് നമ്മൾ വാങ്ങും. അങ്ങനെ വാങ്ങുന്ന സമയത്ത് അവർക്ക് വീണ്ടും അവരുടെ കടയത്തെ നമ്മൾ അവരുടെ ഒരു ഷോപ്പിൽ തന്നെ പർച്ചേസ് ചെയ്യണം. ആ പർച്ചേസ് സമയത്ത് അവർക്ക് വീണ്ടും ലാഭം കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയത്ത് നിങ്ങൾ ആ ഫോൺ ഒരു വർഷം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പിന്നെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഫോൺ ഇഷ്ടപ്പെട്ടു, ആ ഫോൺ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ഫോണാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് നിങ്ങൾ ആ ഫോണിനെ പറ്റി എന്താണെന്ന് അന്വേഷിക്കില്ല. അതേസമയത്ത് അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ആ ഫോൺ എത്ര ലാസ്റ്റ് പ്രൈസിന് കിട്ടുകയെന്ന് പോലും അന്വേഷിക്കില്ല. ഒരു ഇപ്പോൾ ഇപ്പോഴൊക്കെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും കമ്മി വിലയ്ക്ക് സാധനം കിട്ടാനുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ തന്നെ കിട്ടാണ്ട്. പക്ഷേ ആൾക്കാർക്ക് മടിയാവാൻ തുടങ്ങി, ആൾക്കാർ എന്തിനാണ് വെറുതെ അലയാൻ നിൽക്കുന്നത്, ഓൺലൈൻ ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊണ്ട് തരും, പിന്നെ അലയാൻ നിൽക്കുന്നത് പറഞ്ഞിട്ട് വിടും. കാരണം ഓഫർ ഓൺലൈൻ ഈ ഓൺലൈനിൽ ഓഫർ നോക്കുന്നവർക്ക് എത്ര വില എന്നറിയില്ല. കാരണം അവർ ഓൺലൈൻകാർ കാണിക്കുന്നൊരു വിലയ്ക്ക് 15,000 രൂപേൻ്റെ ഫോൺ നിങ്ങൾക്ക് 12,000 രൂപയ്ക്ക് തരാം, 10,000 രൂപയ്ക്ക് തരാമെന്ന് പറയും. പക്ഷേ നമ്മൾ കടകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 രൂപേൻ്റെ ഫോണായിരിക്കും, ചിലപ്പോൾ അത് ഒരു 12,000 രൂപേൻ്റെ ഫോണായിരിക്കും. കടക്കാർ 9,500 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമായിരിക്കും. പക്ഷേ അതേസമയത്ത് നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വിടും, കാരണം അലയാൻ പോയി എനിക്ക് ചോദിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ഓൺലൈൻ ഓർഡർ ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം ആൾക്കാരെ ലാഭിക്കുന്നതിലൂടെയാണ് ഈ ഓൺലൈൻ ഷോപ്പിക്കാർ ഇത്രയും സക്സസ് ആവാൻ തുടങ്ങിയത്. അതേസമയത്ത് ഈ ഓൺലൈൻ ഷോപ്പിൽ വന്നതിന് ശേഷം വേറെ ഒരുപാട് ഫേക്ക് പ്ലെയേഴ്സ് ഉണ്ടാവും. ഫേക്ക് പ്ലെയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ജിയോനെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ റീചാർജ് ചെയ്യുന്നത്, ഞാനൊക്കെ റീചാർജ് ചെയ്തത് ഐഡിയ സിം ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിയോ വരുന്ന മുമ്പത്തെ കാര്യം പറയുന്നത്, ഐഡിയ സിം ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു മാസത്തിന് 227 രൂപ ഞാൻ റീചാർജ് ചെയ്യാറ്. ഒരു മാസത്തിന് 1 GB, ആ 1 GB ഞാൻ ഒരു മാസം എങ്ങനെയാണ് യൂസ് ചെയ്യും. പിഷ്കീറ്റാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ആ 1 GB ഞാൻ കഷ്ടപ്പെട്ട് യൂസ് ചെയ്യും. ആ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് എക്സ്ട്രാ കോൾ ചെയ്യാനൊക്കെ എക്സ്ട്രാ പിന്നെയും പേ ചെയ്ത് പിന്നെയും റീചാർജ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു അങ്ങനെ ജിയോ വരുന്ന മുമ്പ് റീചാർജ് ചെയ്യുന്നത്. പക്ഷേ ജിയോക്കാർ വന്ന സമയത്ത് ജിയോക്കാർ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തന്നു, ഫ്രീ ആയിട്ട് നെറ്റ് ഒക്കെ തന്ന് നമ്മളെ അഡിക്റ്റാക്കി മാറ്റി. അഡിക്റ്റാക്കി മാറ്റിയതിന് ശേഷം അവർ പറഞ്ഞു ഒറ്റ റീചാർജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒറ്റ റീചാർജിന് 4G കൊണ്ടുവന്നു, അതേസമയത്ത് ഒറ്റ റീചാർജ് ചെയ്താൽ മതി, 1 GB ഒരു ദിവസം ഫ്രീ എന്ന് പറഞ്ഞു. നമ്മളെ 1 GB ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആക്കി മാറ്റി. 1 GB അല്ലെങ്കിൽ 2 GB എത്ര GB ആണെങ്കിലും നമ്മൾ കൂടുതൽ ഫോണിൽ നെറ്റ് യൂസ് ചെയ്യുന്ന പോലെ ആക്കി മാറ്റി. അപ്പോൾ ജിയോ വന്നതോടെ ഒരുപാട് കമ്പനീസ് പൂട്ടാൻ തുടങ്ങി. കാരണം അവരൊന്നും ഒരു എഫേർട്ട് ഇട്ട് നമ്മളുടെ ഇത് ഒരുപാട് കൊള്ള ലാഭം ഫസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവരിത് വേറൊരു എഫേർട്ട് എടുത്ത് അതിന് ആ ഒരു കമ്പനി അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. ടെക്നോളജി എപ്പോൾ വളരുന്നു അതിനോട് വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്പനി റൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ചെയ്യാത്തവരെല്ലാവരും ഔട്ടായി പോയി. അപ്പോൾ ഔട്ടായി പോകുന്ന ടാറ്റ ഡോക്കോമോ, ആർസെൽ, ഇപ്പോൾ ഐഡിയ, വോഡഫോൺ ഒക്കെ പോകാൻ തുടങ്ങി. ഇപ്പോൾ എയർടെൽ മാത്രം, എയർടെൽ അതേപോലെ ജിയോനെ പോലെ ആവാൻ തുടങ്ങി എയർടെലും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ വരുന്ന മുമ്പ് ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഫേക്ക് പൊട്ടപ്പൊട്ട സാധനം തന്നിട്ട് നമ്മുടെ ഈ നല്ല എമൗണ്ട് വാങ്ങിച്ച് റിട്ടേൺ പോളിസി അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് വന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പൊളിയാൻ തുടങ്ങി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഇവർ ആമസോൺ ഫ്ലിപ്കാർട്ട് വന്ന സമയത്ത് വന്നതുകൊണ്ട് ഇതൊക്കെയാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. അതേസമയത്ത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു തരുന്നത് നല്ലതാണോ ചീത്തയാണോ, ആർക്കെ ലാഭം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടുപേർക്കും ലാഭം തന്നെയാണ്. നമ്മളൊരു കൺസ്യൂമർ മാത്രമാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സാധനം വാങ്ങുന്ന ഒരാൾ മാത്രമാണെങ്കിൽ നിങ്ങൾക്കത് ലാഭമാണ്. പക്ഷേ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളോ സ്വന്തമായിട്ട് നിങ്ങളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണം, ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുവേണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ് എന്ന് മാത്രം പറയാനുള്ളൂ. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആരാണെങ്കിലും അവരുടെ പ്രോഫിറ്റ് എന്ന് മാത്രം നോക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലാഭത്തിന് തരാൻ വേണ്ടിയിട്ടൊന്നല്ല ആരും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് തരുന്നതിനേക്കാളും കമ്മി വിലയ്ക്ക് മാർക്കറ്റ് നമുക്ക് കിട്ടാണ്ട്, പക്ഷേ ആൾക്കാർക്ക് അത് അന്വേഷിച്ച് പോകാനുള്ള സമയമില്ല, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ അന്വേഷിച്ച് അത് പോയി വാങ്ങി, അങ്ങനെ അത്രയ്ക്കും അലയേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ ഒരു ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് എത്തും എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹിറ്റായി നടക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ പറഞ്ഞാൽ വലിയ വലിയ കമ്പനീസാണ്, അവർക്കൊക്കെ എങ്ങനെയായാലും വലിയ കോടികൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ ഓർഡർ ചെയ്യാതെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിൽ പോയി വാങ്ങാൻ നോക്കുക. കാരണം ഒരുപാട് ചെറുകിടക്കാർ ഈ ഇങ്ങനത്തെ വലിയ വലിയ കടകളിൽ വന്നപ്പോൾ ഈ ചെറുകിടക്കാരൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ അവരുടെ നിന്ന് വാങ്ങിക്കുന്ന അവർക്കൊരു ആശ്വാസമോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒന്ന് റണ് ചെയ്ത് പോകാൻ പറ്റും, അവരുടെ അവർക്കൊരു കുടുംബമുണ്ട്, ആ ഒരു കുടുംബവും കഴിഞ്ഞ് പോകാൻ പറ്റും എന്നുള്ള എൻ്റെ അഭിപ്രായം. അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കുകയാണോ എന്നൊക്കെ കാര്യം കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.